സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക്ക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക രേഖാലക്ഷണത്തെ പറ്റിയാണ് അതായത് നമ്മുടെ കൈകളിൽ ഉള്ളംകൈയിൽ വരുന്ന വൈ ആകൃതിയിലുള്ള ഒരു രേഖാചിഹ്നം അതുപോലെ തന്നെ സൂര്യമണ്ഡലത്തിലും ശനിമണ്ഡലത്തിലും ചന്ദ്രമണ്ഡലത്തിലും ഈ വൈ ആകൃതിയിലുള്ള രേഖാസൂചന കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ പാടെ ചില ഫലങ്ങൾ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഇതിൽ ചില നല്ല ഫലസൂചനകളുമുണ്ട് അതോടൊപ്പം തന്നെ ചില മോശം ഫലസൂചനകളും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യാവസാനം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ വിശദീകരിക്കുന്ന നല്ല ഫലങ്ങൾ സ്വയം നേടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ മോശം ഫലസൂചനകളും മനസ്സിലാക്കി ആ മോശം ഫലസൂചനകൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും തീർച്ചയായിട്ടും സാധിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ വരച്ചിട്ടിരിക്കും പോലെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തമായി ഒരു വൈ ആകൃതിയിലുള്ള ഒരു രേഖാസൂചനയാണ്. നമ്മുടെ ബുദ്ധിരേഖയിൽ തുടങ്ങുന്ന ഒരു രേഖ വൈ ആകൃതിയിൽ ഹൃദയരേഖയിൽ വന്ന് ഈ നീല കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന രേഖയാണ് ഹൃദയരേഖ. ഈ കറുപ്പ് കളറിൽ വരച്ചിട്ടിരിക്കുന്ന ബുദ്ധിരേഖയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു രേഖ വൈ ആകൃതിയിൽ ഹൃദയരേഖയിൽ വന്ന് ചേരുക. സത്യത്തിൽ വൈ ആകൃതി എന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പാമിസ്ട്രിയിൽ ഒരിക്കലും വൈ ആകൃതിയോ എം ആകൃതിയോ ഇങ്ങനെ ചിഹ്നങ്ങളുടെ രീതികളില്ല. കാരണം പാമിസ്ട്രി എപ്പോഴും നമ്മുടെ ഋഷീശ്വരന്മാരുടെ കാലഘട്ടം തൊട്ട് കണ്ടെത്തിയതാണ്. ആ കാലഘട്ടത്തിൽ എമ്മോ ഈ വൈയോ ക്യൂവോ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആധുനികമായിട്ട് എടുത്താൽ പോലും ലത്തിൻ ഭാഷയിൽ നിന്നാണ് പാം എന്ന വേർഡ് തന്നെ ഉത്ഭവിച്ചിരിക്കുന്നത്. പാം എന്ന് പറഞ്ഞ ഉള്ളംകൈ എന്ന അർത്ഥത്തിൽ ലത്തീനിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരികയും അത് നമ്മൾ പാമിസ്ട്രി ആയിട്ട് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഋഷീശ്വരന്മാരുടെ കാലഘട്ടത്തിൽ ഒരിക്കലും വൈയോ എമ്മോ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത് ഇത് കവരരേഖയാണ്. പല വീഡിയോസിലും എം ആയിട്ടും വൈ ആയിട്ടും ഒക്കെ വിശദീകരണം വരുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാനിത് കവരയാണെന്നും വൈ ആയിട്ട് സൂചിപ്പിച്ചിട്ട് ഇത് കവരരേഖയാണെന്നുള്ളൊരു വിശദീകരണം കൂടി തന്നിരിക്കുന്നത്. ഇനി നമുക്ക് റിസൾട്ടിലേക്ക് നീങ്ങാം. അപ്പം ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന കവരരേഖ തീർച്ചയായിട്ടും വൈ ആകൃതി പോലെ തോന്നുന്ന കവരരേഖ ബുദ്ധിരേഖയിൽ നിന്ന് ഹൃദയരേഖയിൽ എത്തി അവസാനിച്ച് കണ്ടാൽ ആ വ്യക്തിക്ക് ജീവിത പുരോഗതി അടിസ്ഥാനപരമായി ഉണ്ടാകും. ഈ വ്യക്തി ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ബുദ്ധിശക്തിയുടെ ഉപയോഗം കൊണ്ട് സുഹൃത്ത് ബന്ധങ്ങളുമായി ചേർന്നുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്താൽ വളരെയധികം വിജയം കിട്ടും എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഈ കവരരേഖനെ എടുക്കുവാൻ സാധിക്കും. അത് മാത്രമല്ല ബുദ്ധിരേഖയിൽ തുടങ്ങുന്ന കവരരേഖ ഹൃദയരേഖയിൽ വന്ന് അവസാനിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെൻറ് ജോബ് നേടിയെടുക്കാനുള്ള സൗഭാഗ്യവും ലഭിക്കുമെന്ന് പറയാം. പൊതുവിൽ പറഞ്ഞാൽ വൈരേഖ ഉള്ളംകൈയിൽ ദൈവിക മണ്ഡലത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഈ കവരരേഖ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുരോഗതി ഐശ്വര്യങ്ങൾ സമ്പൽ സമൃദ്ധി ഇതൊക്കെ എത്തും വന്നു ഭവിക്കും എന്നതിൻ്റെ ഉത്തമ സൂചന തന്നെയാണ്. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് സൂര്യമണ്ഡലത്തിൽ ഈ കവരരേഖ വന്നാലുള്ള ഫലത്തെ പറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന കവരരേഖ മോതിരവിരലിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് കാണുന്ന മണ്ഡലമാണ് സൂര്യമണ്ഡലം അറിയപ്പെടുന്നത്. ഈ സൂര്യമണ്ഡലത്തിൽ ഇതുപോലെ കവരരേഖ കണ്ടാൽ വൈ ആകൃതി തോന്നിപ്പിക്കുന്ന കവരരേഖ കണ്ടാൽ അവർക്ക് ലഭിക്കുന്ന ഫലമെന്ന് പറയുന്നത് അവർ വളരെയധികം പ്രതിഭാശാലികളായ വ്യക്തികളായിരിക്കും. ജന്മനാൽ അവർക്ക് കലാപരമായിട്ടോ മറ്റു രീതിയിലുള്ള കലാവാസനകളോ പ്രതിഭാപരമായ ചൈതന്യമോ ബുദ്ധിശക്തിക്ക് പ്രത്യേകതയുള്ള വീക്ഷണങ്ങളോ ഒക്കെയുള്ള വ്യക്തികളായിരിക്കും. അതവരുടെ പേരൻസ് മനസ്സിലാക്കി അവരെ എൻകറേജ് ചെയ്ത് നിരന്തര പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർ അതികീർത്തിയുള്ള കലാകാരന്മാരോ സാഹിത്യകാരന്മാരോ അതുപോലെ തന്നെ പ്രതിഭാശാലികളോ ആയിട്ട് തീരും എന്നതിൻ്റെ ഒരു ഉത്തമ സൂചന നൽകുന്ന രേഖയാണ് ഈ കവരരേഖ. ഇത് ചിലരുടെ പേരൻസ് ഇവർ കുഞ്ഞുനാളിൽ ഈ കഴിവ് പേരൻസിന് കണ്ടെത്താൻ സമയം കാണുകയല്ല, അതുകൊണ്ട് ഇവരുടെ മനസ്സിലോ ഈ ശക്തി ഉറങ്ങിക്കിടക്കുകയുള്ളൂ. അത് യൗവനം വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് കണ്ടെത്താൻ ചിലർക്ക് സാധിക്കാറുണ്ട്. ആ കാലഘട്ടം തൊട്ട് ഇവർ പരിശീലനത്തിൽ ഏർപ്പെടുകയും അവർ അതികീർത്തിയുള്ള കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ആയിട്ട് തീർന്നും ഭവിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കവരരേഖ കയ്യിൽ വ്യക്തമായും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കലാകാരനോ കലാകാരിയോ ഉറങ്ങിക്കിടപ്പുണ്ടെന്നുള്ളത് തീർച്ചയായ സാധ്യതയെ കാണിക്കുന്ന ശുഭരേഖാ സൂചന തന്നെയാണ്. ഇത് മാത്രമല്ല, ഈ കവരരേഖ സൂര്യനിൽ കണ്ടാൽ ധനപരോഗതിയും ഐശ്വര്യങ്ങളും എല്ലാം അവരുടെ ലൈഫിൽ വന്നു ഭവിക്കും എന്നതിൻ്റെയും ഉത്തമ സൂചനയാണ്. എന്നാൽ ഈ കവരരേഖയുടെ പൂർണ്ണഫലം അവർക്ക് ലഭിക്കുന്നത് അവർക്ക് ഭാഗ്യരേഖ അനുകൂലമായി തീരുന്ന കാലഘട്ടം തൊട്ട് മുകളിലേക്കായിരിക്കും എന്ന് മാത്രം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പിതാവോ മാതാവോ ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലത്ത് അവരുടെ കയ്യിൽ ഈ രേഖ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു പ്രതിഭാശാലിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ കഴിവിനെ കണ്ടെത്തി നിരന്തരം അവരെ എൻകറേജ് ചെയ്ത് വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അവർ വ്യക്തമായും ഗുഡായ ഒരു കലാകാരനോ സാഹിത്യകാരനോ ഒക്കെ ആയി തീരുകയും അതിൽ നിങ്ങൾക്കും ഭാവിയിൽ അഭിമാനിക്കാനുള്ള ഒരു ഭാഗ്യവും ലഭിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ അത് ബോധപൂർവം നിങ്ങളത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ കഴിവിനെ ഡെവലപ്പ് ചെയ്ത് പരിശീലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ശനിമണ്ഡലത്തിൽ വന്നാലുള്ള ഫലത്തെ പറ്റിയാണ്. ഇപ്പോൾ ഞാൻ വരച്ചിട്ടിരിക്കുന്ന വൈയാകൃതിയിൽ തോന്നുന്ന അല്ലെങ്കിൽ കവര രേഖ വ്യക്തമായും കാണിച്ചിരിക്കുന്നത് നടുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ശനിമണ്ഡലം, നടുവിരലിൻ്റെ അടിഭാഗത്ത് കിടക്കുന്ന ആ മൗണ്ടിൻ്റെ പേരാണ് ശനിമണ്ഡലം. ഈ ശനിമണ്ഡലത്തിൽ ഒരു കവരരേഖ വ്യക്തമായി കണ്ടാലുള്ള ഫലം എന്ന് പറയുന്നത് ആ വ്യക്തികൾക്ക് വാർദ്ധക്യം വരുന്ന കാലഘട്ടത്തിൽ, ഏതാണ്ട് ഒരു 65 വയസ്സിന് മുകളിലേക്കൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ വളരെ ധനപരമായോ സന്തോഷകരമായോ ജീവിത പുരോഗതിയിലും ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കുമെന്നുള്ളത്. മധ്യാജ്ഞങ്ങൾക്ക് ശേഷം തൊട്ട് ഗ്രാജുവലി മാറ്റങ്ങൾ വരുമെങ്കിലും ഒരു 60-65 വയസ്സിന് മുകളിലേക്കുള്ള കാലഘട്ടത്തിൽ ഐശ്വര്യവും പുരോഗതിയുമുള്ള ഒരു ജീവിതം അനുഭവിച്ച് തീർത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിനുള്ള ഒരു സൗഭാഗ്യം അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഉത്തമ സൂചനയാണ് ശനിമണ്ഡലത്തിൽ ഇങ്ങനെ കവരരേഖ വൈയാകൃതിയിലുള്ള രേഖ കണ്ടാൽ ഫലമായിട്ട് എടുക്കേണ്ടത്. ഇനി അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ചന്ദ്രമണ്ഡലത്തിൽ ഇതുപോലുള്ള ഒരു കവരരേഖ കണ്ടാൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഫലത്തെ പറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന രേഖ കവരരേഖ ചന്ദ്രമണ്ഡലത്തിലാണ്. അതായത് ശുക്രമണ്ഡലത്തിൻ്റെ ഇടത് സൈഡിലായിട്ടും ഒന്നാം ചൊവ്വാമണ്ഡലം എന്നറിയപ്പെടുന്ന ഈ മൗണ്ടിൻ്റെ കീഴ സൈഡിലുമായിട്ടും കാണുന്ന മൗണ്ടാണ് ചന്ദ്രമണ്ഡലം. ഈ ചന്ദ്രമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു കവരരേഖ വന്നാൽ അവർക്ക് സൂക്ഷിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് നെഗറ്റീവ് ഫലം വരാനുള്ള സാധ്യതയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ മൗണ്ടുകളിൽ സൂര്യനിലായാലും ഉള്ളംകൈയിലായാലും ശനിമണ്ഡലത്തിലൊക്കെ ആയാലും വന്നിരിക്കുന്ന കവരരേഖ പുരോഗതിയും ഐശ്വര്യങ്ങളും നൽകുന്നത് ആയിരുന്നുവെങ്കിൽ ഈ കവരരേഖ ഇവർക്ക് നെഗറ്റീവ് ഫലമാണ് വരിക. അതായത് ഈ കവരരേഖ വരുന്നത് യാത്രാരേഖയിലായിട്ടാണ് കവര കാണിച്ചിരിക്കുന്നത്. വിദേശയാത്രാരേഖ അവസാനിക്കുന്നത് ഇതുപോലെ കവരരേഖയായിട്ട് തുടങ്ങുകയോ അവസാനിക്കുകയോ ചെയ്ത് കണ്ട വൈയാകൃതിയിൽ വന്നു ഭവിച്ച് കണ്ടാൽ യാത്രയ്ക്ക് പോകരുത്. വിദേശയാത്രയ്ക്ക് പോയാൽ അത് ഫെയിൽഡ് ആകാനുള്ള സാധ്യതയോ യാത്രാവേളയിൽ അവർക്ക് ചെറിയ അപകടങ്ങളോ പരിക്കുകളോ, സീരിയസ് അല്ല, സീരിയസ് ആണെങ്കിൽ മാർഗ് പോലുള്ള ചിഹ്നങ്ങളൊക്കെ വിദേശ യാത്രാരേഖയിൽ കാണും. വൈയാകൃതിയിൽ കിടക്കുന്ന രേഖ കണ്ടാൽ, കവരയായി കിടക്കുന്ന രേഖ കണ്ടാൽ യാത്ര ഫെയിൽഡായി പോകുമെന്ന് ഉറപ്പിക്കാവുന്ന സാധ്യതയാണ് ഇത്. വിദേശ രേഖയിൽ അല്ലെങ്കിൽ പോലും ചെറിയ യാത്രാരേഖയിലാണേലും വൈയാകൃതിയിലുള്ള രേഖകൾ കാണുന്നത് അപകടകരമാണ്. വാഹനയാത്രകളൊക്കെ കഴിയത്ര ഒഴിവാക്കുക. അങ്ങനെയുള്ളവർ മദ്യപിച്ചൊന്നും യാത്രകൾ ചെയ്യരുത്, വാഹനങ്ങളൊന്നും ഓടിക്കരുത്. അത് അപകടമൊക്കെ വരുമെന്നതിൻ്റെ ഒരു നിർദ്ദേശത്തെ സൂചിപ്പിക്കുന്ന ഒരു രേഖ സൂചന തന്നെയാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണുമ്പോഴും നന്ദി, നമസ്കാരം.